വൈകി ലഭിക്കുന്ന നീതി നീതി നിഷേധത്തിന് തുല്യമാണെന്ന് ഏതോ മഹാൻ പറഞ്ഞിട്ടുണ്ട്. നീണ്ട 28 സംവത്സരങ്ങൾ കോട്ടയത്തെ ഒരു കോൺവെന്റിൽ വെച്ച് പാലാ സ്വദേശിനിയായ സിസ്റ്റർ അഭയ കൊല ചെയ്യപ്പെട്ടിട്ട് 28 വർഷങ്ങളാകുന്നു. ഇന്ന് CBI തിരുവനന്തപുരം കോടതിയിൽ വെച്ച് പ്രതികൾ കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അവർക്കുള്ള ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ അഭയയുടെ പിതാവ് മാതാവ് ഇവർ 2016 മരിച്ചു. മകൾക്ക് വൈകിയാണെങ്കിലും കോടതി വിധിയിൽ കൂടി ഒരു നീതി ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ അവർ അത് കേൾക്കാൻ ഈ ഭൂമുഖത്തില്ല. സിസ്റ്റർ അഭയ എങ്ങനെ കൊല ചെയ്യപ്പെട്ടു? ആ ഒരു ആസൂത്രിതമായ ഒരുപാട് കരുനീക്കങ്ങളും ഒരുപാട് ഇടപെടലുകളും ഈ കേസിൻ്റെ നാൾവഴിയിലുണ്ട്. കേസ് കുഴിച്ചു മൂടിപ്പെടാൻ പല രീതിയിലും പ്രതികൾ പല വിധത്തിലുമുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് തിരിച്ചടികൾ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസ് നാളെ വിധി പ്രസ്താവിക്കുന്നതോടെ അവസാനിക്കുമെന്ന് നമ്മളാരും കരുതണ്ട. കാരണം കുറ്റവാളികൾക്ക് പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മേൽക്കോടതിയിൽ അപ്പീലിന് പോകും. സിസ്റ്റർ അഭയയുടെ കൊലക്കേസിൽ നാളെ ഉണ്ടാകുന്ന വിധി പ്രഖ്യാപനം അതേത് വിധത്തിലാണെങ്കിലും കുറ്റവാളികൾ മേൽക്കോടതിയിൽ അപ്പീലുമായി പോകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്ക് സാമ്പത്തികത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സ്വാധീനമുണ്ട്, മറ്റ് ബന്ധങ്ങളുമുണ്ട്. പക്ഷേ ഏത് രീതിയിലുള്ള വിധിയാണെങ്കിലും വരും തലമുറയ്ക്ക് നിയമ വിദ്യാർത്ഥികൾക്ക് സിസ്റ്റർ അഭയ കൊല കേസ് ഒരു പാഠമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ള പ്രതികൾക്ക് എത്ര സംവത്സരം വേണമെങ്കിലും ഒരു കേസ് വൈകിപ്പിക്കാമെന്നുള്ളതിൻ്റെയും ഒരു വിധിയുണ്ടായാൽ തന്നെ മേൽക്കോടതികളിൽ അപ്പീലുമായി പോയി ശിഷ്ടജീവിതം മുഴുവൻ സ്വതന്ത്രമായി ജീവിച്ച് തീർക്കാമെന്നും വരുന്നത് നമ്മുടെ നിയമസംഹിതയുടെ ഒരു ദുര്യോഗമെന്നല്ലാതെ മറ്റെന്തു പറയാനുണ്ട്.